ഷാമിൽ ഒരു ഷാമിൽ طاعون من نور كالهتم هنايا امام ذهبي يقول لنا علامة ابن كثير تنقلك كريكة بدتيرند هن مارايا تريتر بند دنمار شامل طاعون من نكالم هنايا معاذ رضي الله عنه من سمبه ومند آسمبه تليك ورام عمرو بن العاص رضي الله عنه من نتر تتل شامل ايكور سينيم كدند بوغن سمي ما يرند ود شامل آگ ادايد جوردان فلسطين لبنون سريا ഈ പ്രദേശങ്ങളെല്ലാം ഫ്ലാഗ് പിടിച്ചിരിക്കുകയാണ് ഫലസ്തീനിലേക്കാണ് സ്വഹാബിമാർ പോകുന്നത് ഹനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചു ആ ഖുതുബയിൽ മഹാനൊരു വാക്ക് പറഞ്ഞു ഇന്ന ഹാദ ത്വഊന രിജ്സുൻ ഫഫിറു മിൻഹു ഫിൽ ഔദിയതി വശ്ശഅബ് ജനങ്ങളെ ഈ ഫ്ലാഗ് ഈ മാറാവ്യാധിയായ സുഖം ഇതല്ലാഹു നൽകുന്ന റബ്ബിന്റെ ഒരു 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 നാശമാണ് ഒരു രജസാണ് ഒരു ഒരു നജസാണ് ഒരു മാലിന്യമാണ് അതുകൊണ്ട് ആ മാലിന്യത്തിൽ നിന്നും നിങ്ങൾ മലഞ്ചെരുവുകളിലേക്കും മലയോരങ്ങളിലേക്കും ഓടി രക്ഷപ്പെട്ടേക്കണേ അങ്ങനെ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്ന് കേട്ടപ്പോഴാണ് സ്വഹാബിയായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു വസ്ത്രവും പിടിച്ച് ഓടി വന്നുകൊണ്ട് പറഞ്ഞു അംറേ നിങ്ങൾ എന്തേ അങ്ങനെ പറഞ്ഞു പോയത് അങ്ങനെയല്ലല്ലോ ഞാൻ ഹബീബിൽ നിന്ന് കേട്ടത് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ الطاعون رحمة ربكم ودعوة نبيكم يستشهد الله به أنفسكم ويزكي أعمالكم الله عند رسول فرنجد مارا ويادقى البانت مكيغل إن برينند الطاعون رحمة أدر رحمة تانن اللي برنجد أدر كرنيان ودعوة نبيكم نينغل نبي يودا پرارتنيان الله رب العزة نينغل شرير انغل كي استشهد الله به أنفسكم نينغل اورور تركم شهادة تند كولي الله نلغن وشيمان طاعون لودا مريكو نور پغرچ وادي لودا مريكو نور پاندمك لودا مريكو نور ركت ساچت تند كولي يوندن نبي دنگل برانيو ويوزكي أعمالكم نينغل عملوغل كالله پرشد نلغم إدان جان കേട്ടത് അംറേ നിങ്ങൾ പറഞ്ഞത് രിജിസ് എന്നാണെന്നല്ലേ അത് രിജിസ് അല്ലല്ലോ എന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് അവിടെ തിരുത്തുകയാണ് നമ്മൾ അറിയണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള COVID-19 ആവട്ടെ അതിന് മുമ്പാവട്ടെ അതിന് ശേഷമോ പരിസരത്തോ ആവട്ടെ ഏതെങ്കിലും പകർച്ചവ്യാധികളിൽ മരിച്ചുപോയ ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഴുവനും ആണിനും പെണ്ണിനും അല്ലാഹു രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് സങ്കടപ്പെടാനുള്ളത് നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ വെന്റിലേറ്റർ കിട്ടാതെ മരിച്ചുപോയവരുണ്ടാകാം ന്യൂമോണിയ ബാധിച്ചിട്ട് ഒരിറ്റ് വെള്ളമോ ഒരു മരുന്നോ പോലും കൊടുക്കാൻ കഴിയാതെ ബന്ധുക്കൾക്ക് കാണാൻ കിട്ടാതെ ഖബറിൽ പോലും മറവ് ചെയ്യാൻ കൃത്യമായ രീതിയിൽ നമ്മുടെ ചര്യകൾ അനുസരിച്ച് ചെയ്യാൻ കഴിയാതെ മയ്യത്ത് പോലും വിട്ടുകിട്ടാതെ പോയ എത്രയോ കുടുംബങ്ങളുണ്ട് നിങ്ങൾ സങ്കടപ്പെടല്ലേ يستشهدوا به الله أنفسكم الله نينغل كريتا ساتشتم نلغن ഒരു മഹാ സംഭവമാണ് അതുകൊണ്ട് അത് റഹ്മത്താണെന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു വന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ആ സംഭവം മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ് ആരാണ് മുആദ് ഇബ്നു ജബൽ എന്ന് നമ്മൾക്കറിയണം സ്വഹാബിമാരിൽ ആലിമീങ്ങളായ സ്വഹാബിമാരുടെ നേതാവാണ് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരിൽ ലോകത്ത് വരാൻ പോകുന്ന സർവ ആലിമീങ്ങളുടെയും സയ്യിദും അവരുടെ ഖായിദും സ്വർഗത്തിലേക്ക് നടക്കാൻ പോകുന്ന സ്വർഗത്തിലേക്ക് നയിക്കാൻ പോകുന്ന ആലിമീങ്ങളുടെ ആലിമാണ് 34 വയസ്സിൽ വഫാത്തായി പോയ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 34 വയസ്സിലാണ് മരിക്കുന്നത് പക്ഷേ ഉലമാക്കളുടെ മുഴുവൻ സയ്യിദാണ് അവരുടെ സാബിഖാണ് യസ്ബിഖു യസ്ബിഖു യസ്ബിഖുഹുൽ ജൻ യസ്ബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എല്ലാ ആലിമീങ്ങളും സ്വർഗത്തിൽ കടക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് മഹാനബറുകൾ സ്വർഗത്തിൽ കടന്നിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബി ഷാമിൽ വെച്ച് നടന്ന അംറു റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗവും
അതിനെ മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തതും മദീനയിൽ നിൽക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അന്നേരം ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ നസീബ അഹ്ലി ബൈത്തി മുആദിനിൽ ഔഫറ മിൻഹു. അല്ലാഹുവേ, മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് നീ നൽകുന്ന പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം ഇതുപോലെയുള്ള ഒരു പ്ലാഗ് പിടിച്ചിട്ടാവട്ടെ, എനിക്ക് പ്രശ്നമല്ല, അതുകൊണ്ട് ഷഹാദത്ത് ലഭിക്കുമെങ്കിൽ അതാവട്ടെ എന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്ന് ദുആ ചെയ്തു. നോക്കണം, അല്ലാഹു ചില ദുആകൾക്ക് ഉത്തരം പെട്ടെന്നാണ് കൊടുക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പെൺകുട്ടികൾക്ക് ആദ്യമായി പ്ലാഗ് പിടിച്ചു, രണ്ട് പെൺകുട്ടികൾക്ക് പ്ലാഗ് പിടിച്ചു. ആ രണ്ട് പെൺകുട്ടികളും വഫാത്താവുകയാണ്. ഫദഫനഹുമാ ഫീ ഖബ്റിൻ വാഹിദിൻ, ഒരേ ഖബറിലാണ് മുആദ് റളിയല്ലാഹു അൻഹു രണ്ട് പെൺമക്കളെയും മറവ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ മകനുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവർക്കും പ്ലാഗ് പിടിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് മഹാനവറുകളുടെ ഏറ്റവും അജ്സു അബിനാഇഹി, തൻ്റെ മക്കളിൽ ഏറ്റവും മഹാൻ സ്നേഹിച്ച മോനാണ്. ആ മോനോട് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തജിദുക മോനെ, എങ്ങനെയുണ്ട് അസുഖം? അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ് മുആദ് എന്നവർ, റബ്ബേ, പ്ലാഗ് കൊണ്ട് ഷഹാദത്ത് ലഭിക്കുമെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതായിക്കൊള്ളട്ടെ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. മോൻ അബ്ദുറഹ്മാനിന് പ്ലാഗ് പിടിച്ചു കിടക്കുമ്പോൾ ചോദിച്ചു, കൈഫ തജിദുക, അതിന് മോൻ പറഞ്ഞ മറുപടി, അബച്ചാ അൽഹഖു മിർ റബ്ബിക ഫലാതകും മിനൽ മുംചരീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ ഒരായത്തിന്റെ അവസാനമാണത്. അബച്ചാ, എൻ്റെ ഉപ്പ, അൽഹഖു മിർ റബ്ബിക്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് സത്യം, സത്യം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഫലാതകും മിനൽ മുംചരീൻ, അതുകൊണ്ട് സംശയിക്കണ്ട, ഞാൻ മരണത്തിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. ഇസ്മായിൽ നബിയുടെ മറുപടി, ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങൾ അറുക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചുകൊള്ളാം ഉപ്പ എന്ന് ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി, മുആദ് എന്നവർ മകനോട് പറയാണ്, മോനെ, നിങ്ങളുടെ മരണത്തിൽ ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഇത് പറഞ്ഞതിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ മുആദ് എന്നവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാനും ലോകത്തോട് വിട പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് നീ നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഈ പ്ലാഗിൽ നിന്നായിക്കൊള്ളട്ടെ എന്ന് ദുആ ചെയ്തിരുന്നു മുആദ് എന്നവര്. ഇതിൻ്റെ മറുപടിയാണ് വന്നത്, രണ്ട് പെൺമക്കളും പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാനും അള്ളാഹുവിലേക്ക് യാത്രയായി. പിന്നെ വരുന്നു, മുആദ് എന്നവരുടെ കയ്യിന് അസുഖമാകുന്നു. മുആദ് എന്നവരുടെ കയ്യിന് പ്ലാഗിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ആ കയ്യിങ്ങനെ ചുംബിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുകയാണ്, ലഹിയ ഹബ്ബു ഇലയ്യ മിൻ ഹംരിന്നം, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും അസുഖം ബാധിച്ചു കിടക്കുന്ന എൻ്റെ കയ്യാണ് എനിക്ക് ഇഷ്ടമായത്. മുഅ്മിനെ, ഈ ഒരു വാക്ക് പറയൽ എളുപ്പമല്ല, നമ്മളങ്ങനെ പറയൽ സുന്നത്താണെന്നുമല്ല പറയുന്നത്. പക്ഷേ സ്വഹാബിമാരുടെ സബറും അവരുടെ ക്ഷമയോളം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കാണുമ്പോഴെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ ചെറുതാണ്, എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ കയ്യിലേക്ക് നോക്കിയിട്ടാണ് മുആദ് എന്നവർ പറയുന്നത്, ലഹിയ ഹബ്ബു ഇലയ്യ മിൻ ഹംരിന്നം, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമിതാണ്. ഇത് പറഞ്ഞിട്ട് സുമ്മ യോഷാ അലൈ, പ്ലാഗ് ബാധിച്ച് മഹാനവരുടെ ബോധം നഷ്ടപ്പെട്ടു പോകും. ബോധം തെളിഞ്ഞാൽ വീണ്ടും എഴുന്നേൽക്കും. എന്നിട്ട് പറയും, യാ റബ്ബി ഉമ്മ ഉമ്മക് വഖനഖ ഖനഖതക് ഫവഇസ്സതിക ഇന്നക ലതഅലമു അന്നി ഉഹിബ്ബുക. റബ്ബേ, സങ്കടമാണെങ്കിൽ സങ്കടം, അല്ലാഹുവേ എൻ്റെ കഴുത്ത് ഞെരിക്കുകയാണെങ്കിൽ അത് ഫവഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഇന്നക ലതഅലമു അന്നി ഉഹിബ്ബുക്, അല്ലാഹുവേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ, നീ തന്നതല്ലേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു റബ്ബേ, നീ തന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ എന്ന് കൈകളിലേക്ക് നോക്കി പറയുമായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. മഹാനെ കാണാൻ വേണ്ടി
മഹാന്മാരായ സുഹാബിമാർ താബിഈങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഗനമ തങ്ങൾ അടക്കമുള്ള ആളുകൾ മുആദ് എന്നിവരെ കാണാൻ വേണ്ടി വരികയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന മകൻ മകൻ മരിക്കുന്ന നേരത്തെ ഒരു അനുഭവമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു മകന്റെ തലയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വാപ്പ കണ്ടുകൊണ്ടിരിക്കുന്നു മകൻ അബ്ദുറഹ്മാൻ എന്നിവർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ നനയുകയാണ്. ആ കണ്ണുകൾ നനയുമ്പോ വന്ന ആളുകളോട് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹ് നിങ്ങൾ കരയുകയാണോ? ഫവല്ലാഹി ലഅൻ യഅലമല്ലാഹു ബിറിദായി ബിഹാദാ അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഗസാതിൻ ഗസൗതുഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മസമരം ചെയ്തിട്ടുണ്ട് ഒരുപാട്, അതിനേക്കാളൊക്കെ ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് എന്റെ മകന് വന്ന ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുന്ന ക്ഷമക്ക് അള്ളാഹു നൽകുന്ന കൂലിയാണ്. മൻ കാന അലൈഹി അസീസുൻ വബിഹി ളനീൻ ഫസബർ അലാ മുസീബതിഹി വഹ്തസബ അബ്ദൽ അല്ലാഹുൽ മയ്യിത ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഖറാറൻ ഖൈറൻ മിൻ ഖറാരിഹി വഅബ്ദൽ മുസാബ അസ്സലാത വറഹ്മത വൽമഗ്ഫിറത വസ്സൽവാൻ. അതുകൊണ്ട് ഈ ഒരു മുസീബത്തിൽ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഖബർ നാളെ സ്വർഗമാണ്. ആ ഖബറിൽ അവന് വസന്തമാണ്, ആനന്ദമാണ്. അതിന് പകരം അള്ളാഹു എനിക്ക് മനസ്സമാധാനം നൽകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫില്ലാഹി ഖലഫുൻ മിൻ കുല്ലി ഹാലിക് وعزاء من كل مصيبة ولله الأمر من قبل ومن بعد ولكن أكثر الناس لا يعلمون. കൂടെ വന്ന ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച കരുണാനിധിയായ അത്രമേൽ സ്നേഹിച്ചിരുന്ന മോനായിരുന്നു അബ്ദുറഹ്മാൻ. എന്നിട്ട് കൂടെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ അവിടെ വന്നപ്പോൾ തൻ്റെ മകനെക്കാളും അള്ളാഹുവേ ഞാൻ നിന്നെയാണ് ഇഷ്ടപ്പെടുന്നത്, നിന്റെ ഖള ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കുൽമൻ കുല്ലുമാ കാന മിൻ ഖളാഇൻ ഫയഹ്ലൂ بفؤادي نزوله ويطيب. അറിയണമേ, ജീവിതം ഇങ്ങനെയാണ്. സങ്കടം, ദുഃഖം, സന്തോഷം ഇതിൻ്റെ ഒരു മിശ്രിതമാണ് ഈ ലോകം. എന്ത് സന്തോഷം നമ്മൾ അനുഭവിച്ചാലും തൊട്ട് ഉടനെ ഒരു സങ്കടം കേൾക്കേണ്ടി വരും, അറിയേണ്ടി വരും, കാണേണ്ടി വരും. ഈ ലോകം ഇങ്ങനെയാണ്. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അത്ഭുതമാണ്. അവനുണ്ടാകുന്ന നന്മ കാരണം അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അവനുണ്ടാകുന്ന പരീക്ഷണം കാരണം അള്ളാഹുവിനോട് ക്ഷമിക്കും. ഈ രണ്ട് ഘട്ടത്തിലും അവന് പ്രതിഫലമുണ്ടല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം